ഇലകളുടെ കലിതാളം കാറ്റിന്റെ ശീൽക്കാരത്തിനാകുംപടി പോകുന്നു. അവ കാറ്റിന് ഭയന്നിട്ടാണോ കാറ്റിനോട് ഇണങ്ങിയാണോ കലമ്പുന്നത് എന്നറിയാനാകുന്നില്ല. ആൾക്കൂട്ടങ്ങളുടെ ആവേശങ്ങളും ആവേഗങ്ങളും അങ്ങനെ തന്നെയാണ്. അവരുടെ നിലവിളികൾ കാറ്റിൽ മുഴങ്ങുന്ന ഇലവിളികൾ പോലെ തന്നെ. നാടായ നാടെല്ലാം ഉത്സവമേളങ്ങൾ ഉയരുമ്പോഴാണ് നാഥൻ വിമുഖമായ സഹനവീഥികളിൽ തനിച്ചാകാൻ തുടങ്ങുന്നത്. തന്നെ കൊല്ലാൻ വട്ടം കൂടി ആലോചിക്കുന്ന ശക്തരുടെ കയ്യിൽ നിന്നകന്ന് അവൻ മരുഭൂമിയിലെ എഫ്രായിം എന്ന ഗ്രാമത്തിൽ പാർത്തു എന്ന് യോഹന്നാൻ കുറിച്ചു. ആ കുഞ്ഞു ഗ്രാമത്തിന്റെ പേര് അത്ര കുഞ്ഞല്ല, എഫ്രായിം. രണ്ടിരട്ടിയായി ദൈവം അനുഗ്രഹം ചൊരിഞ്ഞ തന്റെ വത്സലപുത്രനാണ് എഫ്രായിം ദേശം. ആദ്യം വീണതിന്റെയും ആഴത്തിൽ വീണതിന്റെയും തിരിച്ചു വരാൻ പറ്റാത്ത വിധം ചിതറിയതിന്റെയും കനന്തിങ്ങിയ കൈപ്പോർമ ദൈവത്തിന്റെ ഹൃദയത്തിലെ ഉണങ്ങാത്ത ഒരു വടു. അവന്റെ സഹോദരൻ യൂദായും ക്രമേണ വീണു. പ്രവാചകൻ വഴി ദൈവം അറിയിച്ച മുന്നറിയിപ്പുകളെ അവഗണിച്ചവർ ഇന്ന് ഉണങ്ങി ശുഷ്കമായ ഏതോ ഒരു ഗ്രാമത്തിന്റെ പേർ മാത്രമായി എഫ്രായിം ചുരുങ്ങി. എങ്കിലും സഹനത്തിന്റെ അവസാന പാദത്തിലേക്ക് എടുത്തുചാടാൻ നാഥൻ മനസ്സൊരുക്കിയതും അവിടെയിരുന്നാണ്. ദൈവത്തിന്റെ മരണം മനുഷ്യന്റെ പുനർജനിയാണ്. ചരിത്രങ്ങളുടെ വീണ്ടെടുപ്പും സഖറിയ പ്രവചിച്ചതുപോലെ ജെറുസലേമിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതപ്പുറത്ത് എഴുന്നള്ളുകയാണ്. ആ പ്രവചനഭാഗം പറയും പോലെ എഫ്രായിമിന്റെ രഥങ്ങളെയും യൂദായുടെ പടക്കുതിരകളെയും തകർത്തുകൊണ്ട് ഹോസാന വിളികൾ ഉയരുന്നു. ദാവീദിന്റെ പുത്ര കനിയണമേ. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ വിളി ഹൃദയം പൊട്ടി വിളിക്കുന്നത് ഒരു ജനതതിയല്ല, ജെറുസലേമിന്റെ അതിർത്തി പട്ടണമായ ജെറീക്കോയിൽ അന്ധയാചകനായ ബർത്തിമയോസ് ആണ്. തിരുനാളുകൾക്കായി ആയിരങ്ങൾ ജെറുസലേമിലേക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് ആശംസകൾ അർപ്പിക്കാനും നേർച്ച കൊടുത്തു വിടുവാനും ജെറീക്കോക്കാർ നിരനിരയായി നിൽക്കും. കടന്നുപോകുന്ന ആയിരക്കണക്കിന് പരദേശി തീർത്ഥാടകരുടെ കാലൊച്ചപ്പെരുക്കത്തിലും അവൻ നാഥനെ കേട്ടു. അവൻ മാത്രം വരം ചോദിച്ചു. വിശ്വാസത്തിൽ അവൻ മാത്രം വരം നേടി. ജെറുസലേമും അതിന്റെ തിരുനാളുകളും എന്താ ഞങ്ങൾ കാണാത്തത് വല്ലതുമാണോ? ജെറീക്കോക്കാർ അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു. തീർത്ഥാടകരെ പുഞ്ചിരിച്ച് പറഞ്ഞയക്കുമ്പോൾ തന്നെ 118 സങ്കീർത്തനത്തിലെ ആശംസകളാണ് ഇവിടെ അലയടിക്കുന്നത്. ഹോസാന, കർത്താവെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ നിന്നെ കർത്താവിന്റെ ഭവനത്തിൽ നിന്ന് സ്വാഗതം ചെയ്യുന്നു. നേരത്തെ എത്തിയ തീർത്ഥാടകർ വന്നു ചേരുന്നവരെ അഭിസംബോധന ചെയ്യുന്ന ഭാഗം. തീർത്ഥാടനം എളിമപ്പെടലിന്റെയും സമാധാനകാംക്ഷയുടെയും പരസ്പര പൂരണത്തിന്റെയും ആത്മീയ സന്ദർഭങ്ങളല്ലേ? ഇതേ സങ്കീർത്തനത്തിലെ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് തന്നോട് കലഹിച്ച ഫരിസേയരോട് ഈശോ പറഞ്ഞത്, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറും. തന്നോട് കലഹിക്കുന്ന ജെറുസലേമിനെ പ്രതി വിലപിക്കുമ്പോൾ പറഞ്ഞതും, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്ന ദിവസം വരെ നിങ്ങൾ ഇനി എന്നെ കാണില്ല എന്ന്. യഹൂദരുമായുള്ള കലഹമാണ് അവന്റെ മരണത്തിന് ആക്കം കൂട്ടുന്നത്. എന്തിനെ പ്രതിയാണ് അവൻ കലഹിച്ചത്? തെറ്റായ ആചാരങ്ങളെ പ്രതി, പാപികളോടുള്ള കരുണയെ പ്രതി, ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടുകളെ പ്രതി. അവൻ ഇന്ന് ബുദ്ധിമാന്മാരാൽ തഴയപ്പെടുമ്പോൾ മുലകൊടി മാറാത്ത കുഞ്ഞുങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് സ്തുതി സ്വീകരിക്കുന്നു. കുരിശുമരങ്ങൾ കോതിയൊരുക്കിയ മരച്ചില്ലകളാകാം അന്ന് ജനത്തിന്റെ കയ്യിൽ വിറച്ചു പാടിയത്. അവന്റെ കുരിശു വലുതായതിനാൽ ചില്ലകളും അസംഖ്യമാകും. അവന്റെ അവസാന പെസഹായാണ്. എന്നാൽ മരച്ചില്ലകളും ഹോസാന വിളികളും പെസഹ തിരുനാളിനേക്കാൾ കൂടാര തിരുനാളിനെ ഓർമ്മിപ്പിക്കും. മരുഭൂമിയിൽ മരച്ചില്ലകൾ കൊണ്ട് തങ്ങളുടെ പിതാക്കന്മാർക്ക് കൂടൊരുക്കിയ ദൈവസ്മൃതി, അതുപോലൊരു ഇലക്കുടിലിൽ ദൈവം അവരോടൊപ്പം പാർത്ത ഓർമ്മ. ഇന്ന് മരുഭൂമിയല്ല, ഇലക്കുടിലുമല്ല, ഫലഭൂയിഷ്ഠമായ ഭൂമിയും കെട്ടുറപ്പുള്ള വീടുമുണ്ട്. എങ്കിലും വിളസമൃദ്ധിയുടെ നന്ദിയും പേറി അവർ വിളവെടുപ്പിന് ശേഷം ദേവാലയങ്കണത്തിൽ ഇലക്കൂടുകളിൽ പാർക്കും, ഹോസാന പാടും. ജെറുസലേം ദേവാലയം പ്രതിഷ്ഠിക്കപ്പെട്ടതുപോലും അങ്ങനെ ഒരു കൂടാര തിരുനാളിലാണ്. ഞങ്ങൾ രക്ഷിക്കാൻ വരണമേ എന്ന ഹോസാന വിളികൾ മുഴങ്ങുന്ന അങ്ങനെയൊരു തിരുനാളിലാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന നാഥൻ ചാടിയെഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞത്, നിങ്ങളുടെ ദാഹം തീർക്കുന്ന നിത്യജീവന്റെ ജലം താനാണെന്ന്. ഈ കോവിഡിന്റെ ഞെരുക്കവും കഴിഞ്ഞ് നാം പുറത്തിറങ്ങി വീണ്ടും സൂര്യവിഹാരം നടത്തുന്ന കാലത്ത് എല്ലാത്തിനെയും കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുമെന്ന് പൊതുവെ പറയപ്പെടുന്നു. പള്ളികൾ അടഞ്ഞു ശീലിച്ചതുകൊണ്ട് പലരും നിരീശ്വരവാദികൾ പോലുമായി തീരാം. ചിലരുടെ വിശ്വാസ തീക്ഷ്ണത പുതുനാമ്പെടുക്കുകയോ പതിന്മടങ്ങ് വർദ്ധിക്കുകയോ ചെയ്യാം. ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരത്തെ ആശ്രയിച്ചിരിക്കും അത്, നിനക്ക് ദൈവത്തെ കൊണ്ട് ആവശ്യമുണ്ടോ? നമ്മളിൽ ഒരാളായി തീർത്ഥയാത്ര ചെയ്ത് എന്റെ കാലടികളെ അവന്റെ കാലടികളോട് ചേർത്ത് നടന്ന് ജെറുസലേമിലെത്തി എന്റെ കൂടെ കൂടാരങ്ങളിൽ പാർത്ത നാഥൻ, കൊട്ടും മേളങ്ങളും അവിടം വരെയുള്ളൂ. പിന്നീട് അവൻ ഏകനായി ബാക്കി ദൂരം താണ്ടുകയാണ്. ഞാൻ പോകാൻ മടിക്കുന്ന കുരിശിന്റെ പാത, ഇസയാസ് വരച്ചതുപോലെ ഇടറാതെ, അപമാനത്തിൽ തകരാതെ, മുഖവും മനവും ദൃഢമാക്കി, പരിഭവങ്ങളില്ലാതെ, ശപിക്കാതെ, പഴിക്കാതെ, മൗനമായി അവൻ നടക്കുകയാണ്. തന്റെ പിതാവിന്റെ ഇഷ്ടം മാത്രമാണ് അവന്റെ വഴിച്ചോർ. കുഞ്ഞുനാളിൽ കുരുത്തോല പെരുന്നാളിന് കുരുത്തോല കൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ എനിക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ഏറ്റവും കൂടിയാൽ ഒന്ന് ചുരുട്ടിപ്പിടിക്കാം. സുദീർഘമായ പീഡാനുഭവ വായനകളും അതിരം ദീർഘമായ പ്രസംഗങ്ങളും അങ്ങനെ കുറെ ഒഴിവ് സമയവും ഈ ദിവ്യബലിക്കുണ്ടെന്നാണല്ലോ വയ്പ്. മടുക്കുമ്പോൾ ഇലത്തുമ്പ് അടുത്തിരിക്കുന്നയാളുടെ കഴുത്തിൽ മുട്ടിച്ച് ഇക്ലിയാക്കാം എന്നൊരു അമിത സ്വാതന്ത്ര്യം അന്നെടുത്തിട്ടുണ്ട്. അവന്റെ പീഡാസഹനങ്ങൾ നമ്മൾ കേട്ട് തഴമ്പിച്ചതല്ലേ? അതിപ്പോൾ ആർക്കു വേണം? അപ്പോഴും നാഥൻ എന്റെ കെട്ടുകൾ അഴിച്ച് ചേർത്ത് നിർത്തിയിട്ട് പറയും, ദൈവത്തിന് ഇവനെ കൊണ്ട് ആവശ്യമുണ്ട്.